നമസ്കാരം. അഗ്രോ ഫാമിംഗ് കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സഹർഷമായ സ്വാഗതം. ഇന്ന് അഗ്രോ ഫാമിംഗ് കേരള നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ചടയമംഗലം വെള്ളൂപ്പാറയിലുള്ള ഹയാത്ത് ഗോട്ട് ഫാമിലേക്കാണ്. ഏകദേശം 3 വർഷത്തോളമാകുന്നു ഈ ഫാം തുടങ്ങിയിട്ട്. ഒരു റിട്ടയർഡ് സർക്കാർ ജീവനക്കാരന്റെ ഉടമസ്ഥതയിലുള്ള ഈ ഫാമിൽ മേൽത്തരം മലബാറി ആടുകളെയാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. മികച്ച ഇനം കുട്ടികളെ ഉൽപ്പാദിപ്പിച്ചെടുത്ത് അത് കർഷകരിലേക്ക് എത്തിക്കുകയാണ് ഹയാത്ത് ഗോട്ട് ഫാമിന്റെ ലക്ഷ്യം. നമ്മളിപ്പോ പ്രധാനമായിട്ടും എങ്ങനെയാണ് ആടുകളെ പാരന്റ് സ്റ്റോക്ക് ചെയ്തിട്ട് കുട്ടികളെ എടുത്ത് കൊടുക്കുകയാണ്? നമ്മള് കൊടുക്കാനുള്ള ഒരു സെറ്റപ്പ് ആയില്ല, നമുക്ക് ഇത്രയും കിടക്കണം. അപ്പൊ നമ്മളൊരു നമ്മളെ കണക്കൂട്ടെന്ന് വെച്ചാൽ ഒരു കേറ്റില് 20 എണ്ണം വെച്ച് വരണം. ഇപ്പൊ ആടിന് കുറവായതുകൊണ്ട് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സെയിലിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നത്. പിന്നെ എന്നാ അത്യാവശ്യക്കാർ ഒന്നാ കൊടുക്കുന്നുണ്ട്, അല്ലാതെ ഒരു ബിസിനസ് എന്നുള്ള നിലയ്ക്കുള്ള തുടങ്ങിയിട്ടില്ല. അപ്പൊ നമ്മളിവിടെ ഏതിനാ ആടുകളാണ് വളർത്തുന്നത്? 90% മലബാറി എന്നാണ്, നാടനും മലബാറി എന്നാണ്. നമ്മുടെ ഈ പാരന്റ് സ്റ്റോക്ക് എല്ലാം നമ്മൾ കളക്ട് ചെയ്തേക്കുന്നത് എവിടെ നിന്നാണ്? നമ്മള് ബിഗിനിങ്ങിൽ നമ്മള് മാർക്കറ്റ് ചെയ്യുന്ന എടുക്കുകയായിരുന്നു. 10-25 എണ്ണം കൊണ്ടുവന്ന് അതിന്റെ തുടങ്ങി പ്രൊഡക്ഷൻ ചെയ്ത് ഈ പരുവം വരെ ആയി. ആ 20 എന്നാണ് നമ്മുടെ ഇപ്പൊ ഈ കാണുന്നത്. ഈ കുട്ടികളും എല്ലാം ആദ്യമാണ് കിട്ടിയേക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇത് എത്ര മാസം പ്രായമാകുമ്പോഴാണ് നമ്മുടെ ഇവിടെ ചേർപ്പിക്കാറുള്ളത് കള്ളയാടിനെ, പെണ്ണാടിനെ? 8 മാസം പ്രായമുള്ള പെണ്ണാടിന്റെ ബോഡി പവർ. ഏകദേശം എത്ര കിലോ വെയിറ്റ് ഉണ്ടാവും ആ സമയത്ത്? ബോഡി വെയിറ്റ് വന്നിട്ട് 20-22 കിലോയ്ക്ക് കുറച്ച് വരും. മുട്ടനാണെങ്കിൽ ഏകദേശം എത്ര പ്രായമാകുമ്പോൾ നമ്മൾ ചേർപ്പിക്കാൻ വേണ്ടി? 1 വയസ്സ് കഴിഞ്ഞ് 1.5 വയസ്സിനകത്ത് വെച്ച്. നമ്മുടെ ഈ ഒരു മലബാറി മുട്ടൻ ഏകദേശം 1 വയസ്സ് കഴിഞ്ഞ് ചേർപ്പിക്കാൻ തയ്യാറായി വരുന്ന സമയത്ത് അവനെ ഏകദേശം എത്ര വെയിറ്റ് ഉണ്ടാവും? മുട്ടന് ബോഡി വെയിറ്റ് വന്നിട്ട് 40 കിലോയ്ക്ക് കുറച്ചുണ്ടാവും. അപ്പോ നമ്മുടെ ഒരു ഗർഭധാരണ നിരക്ക് എങ്ങനെയുണ്ട്? ഇപ്പൊ ചേർപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഫസ്റ്റ് ചേർപ്പിക്കലിൽ തന്നെ നമുക്ക് ചെന പിടിക്കും? 99% അത് തന്നെ സക്സസ് ആവാറുണ്ട്. ആദ്യത്തെ ഫസ്റ്റ് ആദ്യ ചേർപ്പിക്കലിൽ തന്നെ സക്സസ് ആവാറുണ്ട്. നമ്മുടെ പാല് സാധാരണ എങ്ങനെയാണ്? പാല് കറക്കുന്നില്ല. നമ്മുടെ പ്രസവ സീസണിൽ മിക്കവാറും ഏകദേശം എല്ലാം ഒരു മാസത്തിനകം വെച്ചുള്ള പീരീഡാണ്. അപ്പോൾ ഒരെണ്ണത്തിന് പാല് കുറവാണെങ്കിൽ അടുത്ത കുട്ടികൾ കുടിക്കും. അങ്ങനെ ഒരു സാധാരണയായി പ്രജനനത്തിന് വേണ്ടിയുള്ള മുട്ടനെ ഫാമിലേക്ക് പുറത്തുനിന്ന് വാങ്ങാറാണ് പതിവ്. ഇങ്ങനെ വാങ്ങുന്ന മുട്ടനെ 6 മാസത്തിൽ കൂടുതലായി ഈ ഫാമിൽ നിർത്താറുമില്ല. അവയെ ഇറച്ചി ആവശ്യത്തിനായി പുറത്തു കൊടുക്കാറാണ് പതിവ്. മുട്ടനൊഴികെ മറ്റൊന്നിനെയും തന്നെ പുറത്തുനിന്ന് വാങ്ങാറില്ല. 6 മാസത്തിന് മേൽ പ്രായമുള്ള മുട്ടനാടുകളെ ഇവിടെ നിന്നും പുറത്തേക്ക് കൊടുക്കാറുണ്ട്. ഇറച്ചി ആവശ്യത്തിനാണ് സാധാരണയായി ഇവ വിറ്റുപോകാറ്. കിലോയ്ക്ക് 400 രൂപ എന്ന നിരക്കിലാണ് സാധാരണയായി ഇവിടെ മുട്ടനാടുകൾ വിറ്റുപോകാറ്. ഓരോ മുട്ടനും ഏതൊക്കെ പെണ്ണാടുമായി ചേർന്നുവെന്നും ഏതൊക്കെ കുട്ടികൾ ഏതൊക്കെ പാരന്റ് സ്റ്റോക്കിൽ ജനിച്ചുവെന്നും കൃത്യമായ രേഖകളുണ്ട്. അതുവഴി ഇൻബ്രീഡിംഗ് ഒഴിവാക്കുവാനും പുതിയൊരു നല്ല തലമുറയെ സൃഷ്ടിക്കാനും കഴിയുന്നുണ്ട്. ഒരാടിനെ ലൈവായി അതിന്റെ ഭാരമനുസരിച്ച് തൂക്കി വാങ്ങുന്നതാണ് വാങ്ങുന്നയാളിനും ലാഭമെന്ന് താജുദ്ദീൻ പറയുന്നു. ഒരു കസ്റ്റമർ തൂക്കി വാങ്ങിക്കുമ്പോൾ അവർക്ക് ഒരു കാരണവശാലും നഷ്ടം വരില്ല. കിലോ തൂക്കി വാങ്ങിക്കുമ്പോൾ നഷ്ടം വരില്ല. കാര്യം നമ്മുടെ ആടിനെ സംബന്ധിച്ചോളം ഒരു കാര്യം ഉറപ്പിക്കാം, 60% മീറ്റ് നമുക്ക് അതിന് കിട്ടും. 60-65% മീറ്റ് കിട്ടും. ഇറച്ചിക്കായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആളിനും അതൊരു നേട്ടമാണ്. നഷ്ടം വരില്ല.
നഷ്ടമല്ല. മാർക്കറ്റിലൊക്കെ ആകുമ്പോൾ ഒരു എളുപ്പകാലത്ത് കൊണ്ടുവന്ന പള്ളയിൽ വെള്ളവും കൂടി നിറച്ച് അങ്ങനെ പെരുപ്പിച്ച് നിർത്തും. അപ്പോൾ അവർ മേടിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് കാണാനൊക്കെ കൊള്ളാം, അത് വാങ്ങിക്കും. പക്ഷേ വീട്ടിൽ ചെന്ന് മൂത്രവശി വരുമ്പോഴത്തേക്ക് അതങ്ങ് ചുറ്റിച്ചു. ഈ ഉദ്ദേശിക്കുന്ന വെയിറ്റ് അതിന് കിട്ടത്തില്ല. നമ്മളെ സംബന്ധിച്ചോളം 60% 100% ആണ്. 60 to 65% ഇവിടെ തന്നെ ആൾക്കാർ വന്ന് ഇവിടെ തന്നെ കട്ട് ചെയ്ത് ഇവിടെ ചെക്ക് ചെയ്തിട്ട് തന്നെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. നമ്മളിവിടെ കൂടുതലായും സ്റ്റോക്ക് ചെയ്തേക്കുന്ന മലബാറി ആടുകളെയാണ്. മലബാറി. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഈ ഒരു ബ്രീഡിനെ നമ്മൾ തിരഞ്ഞെടുക്കാൻ കാരണം? പ്രതിരോധ ശക്തി കൂടുതലാണ്. പിന്നെ നമ്മൾ ഈ പിണ്ണാക്ക് പിളിയിലുള്ള വളർച്ച ഇല്ല, പുല്ലിൽ തന്നെയാണ് ഉള്ളത്. മറ്റത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകാണുമല്ലോ എത്ര മാത്രം കൊടുത്തു എന്നുള്ളത്, അതാണ് പുല്ലിലുള്ള വളർച്ചയാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് പ്രസവത്തിൻ്റെ ഒരു ഗുണമുണ്ട് മലബാറിയാണ്. ആ വേറെ പ്രശ്നങ്ങളൊന്നും വലുതായിട്ട് വരാറില്ല. ഇത്രയും കുട്ടികളും ആടുകളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അസുഖത്തിനുള്ള സാധ്യതകളുണ്ട്. അനുഭവത്തിൽ നിന്ന് കുറച്ചൊക്കെ നമ്മൾ പഠിച്ചു. അതെ. പിന്നെ നമ്മളെ കയ്യിൽ നിൽക്കാത്താണെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ചടയങ്ങളുണ്ട്. ഒരു ഡോക്ടർ നമ്മോട്ട് നമ്മുടെ ഫാമുമായിട്ടൊക്കെ വലിയ നമ്മളൊരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരത് വേണ്ട രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൾ ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. നമ്മളിവിടെ ജമുനാപേരി ക്രോസ് ആടുകൾ നമുക്കിവിടെ നിർത്തിയിട്ടുണ്ട്. ഒരു വർഷത്തിൽ രണ്ടെണ്ണം തന്നെ പാടാണ്. അവര് ഈറ്റാനുള്ള കുറച്ച് സമയമെടുക്കും. ഒരു ഡെലിവറി കഴിഞ്ഞാൽ അടുത്ത ഡെലിവറിക്ക് ഒരുപാട് ഗ്യാപ്പുണ്ട്, സമയമെടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ ഫാമിന്റെ ഒരു ഉപയോഗത്തിന് നമുക്കത് സക്സസ് അല്ല. നമുക്ക് കുട്ടികൾ കിട്ടുന്നതാണ് നമുക്ക് അതാണ് നമ്മളെ മെയിൻ ഉദ്ദേശം. അതാണ് അത് നമുക്ക് ഈ ഹൈബ്രിഡ് ആടുകളെ കൊണ്ട് നമുക്ക് അത് നേട്ടമല്ല. ഹൈബ്രിഡ് ആടുകളെ ഈ പെറ്റായിട്ട് ആൾക്കാർ തിരക്കി വരുന്നുണ്ട്. അതെ. ഈ ജമുനാപ്യാരുണ്ട്, പിന്നെ ബീറ്റൽ, ഷിറോഗി, ബീറ്റൽ എന്നുള്ള അത് നമ്മളതൊന്നും ഇല്ല. ഇവിടെ അതിനൊന്നും ആൾക്കാർക്ക് വലിയ ഡിമാൻഡ് ഇല്ല. നമുക്ക് കൂടുതൽ ആൾക്കാരെല്ലാരും നോക്കുന്ന രണ്ട് കുട്ടി, ഒരു കുട്ടിയെ രണ്ട് കുട്ടിയെ വിളി വളർത്തി അതിനൊന്ന് പ്രസവിപ്പിച്ചാൽ രണ്ട് കുട്ടിയെ എടുക്കാന്നുള്ളതാണ് അവരുടെ അനുഷ്ഠാനം. സാധാരണക്കാരൊക്കെ തീർച്ചയായിട്ടും.